ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫെമീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒസ്ഫാനിൽ പോയിട്ട് ഔട്ട് സൈഡ് കുക്കിംഗ് ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ 10 കിലോ ചിക്കൻ ഇതുപോലത്തെ പീസ് നന്നായിട്ട് മസാല കൂട്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ഫ്രീസറിലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒസ്ഫാനിൽ പോയിട്ട് കോഴി ചുടാനുള്ള പരിപാടിയാണ്. നമ്മളെ കൂടെ ഒരു 6 ഫാമിലി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 10 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം ജുമാ കഴിഞ്ഞ് ഒരു 2:30-3 മണിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും എത്തി കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ബാക്കിയെല്ലാം നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാമിലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേരെ മുമ്പിലുള്ളൊരു പാർക്കാണ് കേട്ടോ. അവിടെ ഒരുപാട് പ്രാക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ അടുത്തേക്ക് പോയപ്പോൾ അതുപോലെ പാറുകയാണ് കേട്ടോ. നല്ല ഭംഗി കാണാൻ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കൂടെ എല്ലാ ഫാമിലിയും എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഒരു വണ്ടിയിലായിരുന്നു. ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അതൊരു ഉള്ളേരിയാണ്, അവിടെ ചിലപ്പോൾ ഇതൊന്നും സംഭവങ്ങളൊന്നും കിട്ടൂല. നമ്മൾ മുമ്പ് പോയതാണല്ലോ. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ, ഞാൻ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൂടെ ഉള്ള 6 ഫാമിലി നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫ്ലാസ്കിൽ ചായയും പിന്നെ കുട്ടികൾക്ക് വിശക്കുമ്പോൾ കഴിക്കാനുള്ള ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ എൻജോയ്. പാട്ടൊന്നും ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്താനാവുമ്പോൾ ഒരു കട്ടർ റോഡൊക്കെ ആയിരിക്കും. വീണോ? അമ്മായി എനിക്ക് സാധനം തന്നിട്ടില്ലട്ടോ. അതും ഇല്ലണ്ണ. മേ തിന്നണ്ട, നന്നായി. ഏതാലും ഞാൻ പറഞ്ഞതേ കൊണ്ട് ഏതായാലും കണ്ണട്ടിയാലോ. തിന്നണീന് കണ്ണട്ടിയ കുഴപ്പമില്ല, കുറച്ച് തീറ്റ കുറഞ്ഞോളോ. ഉണ്ടോ? താങ്ക് യു. ഗൗണ് കണ്ണട ഗ്ലാസ് എവിടെ? നമ്മൾ പുല്ലെടുത്ത് ഹലോ കൈഫ് ഹാലക്? ജി എവിടെ? ജി എവിടെ? വണ്ടി പുറത്തിടണോ? ആ അവിടെ കൊറേ വണ്ടിയില്ലേ? എന്താണ് മാമ ഈ അവസരത്തിൽ പറയാനുള്ളത്? താങ്കൾ പറയൂ. മാങ്ങല്ലേ? മാങ്ങണ്ടല്ലോ മാമ.
പഴുക്ക് നമുക്ക് പച്ചവറച്ചൂടെ. കാറ്റിൽ തേങ്ങാക്കുലകളാടുന്നു. താറാവോ? നമുക്ക് പോയോക്കാം ഈ മാങ്ങ എടുക്കാൻ. പോല് പറിച്ചു അല്ലേ? നമുക്ക് ഇറക്കാൻ പറ്റില്ല. എവിടെ ഊഞ്ഞാല്? ഊഞ്ഞാല് എടി, ഇവിടെ എവിടെ കുട്ടികൾ ഊഞ്ഞാലുണ്ട്? ചെറുതടി നല്ലത് അച്ചാറിടാൻ അണ്ടി പൂക്കാത്തത്. ഞാൻ വൈറലാവുന്ന് വിചാരിച്ച എന്നെ കൊറേ ഇട്ടു ഇവിടെ. ഇന്നാളെ ഒരു സീ പാട്ടൊക്കെ പാടിയത് ഇട്ടു, വൈറലായില്ല. അതിന് വ്യൂസ് തന്നെ അല്ല, എന്തിപ്പോ ചെയ്യും? തലേക്ക് ചാടണ്ട. അജിയെ ആ പെട്ടിയിലെന്താ? താങ്ക് യു. അല്ല, ഒന്നുകൂടി വാങ്ങിയാ മതി. നിന്നാ കോഴി ചുട്ടിടാന്, ചുട്ടിടാൻ പ്ലേറ്റ് ഇല്ല. ഇതിന് ഇതിന് ബ്ലോഗ് ചെയ്യാല്ല, ഇത് ഞാൻ തരൂല. അല്ല ഇത് അപ്പതാ ഞങ്ങൾ അവിടെ എത്തി. മാക്സിമം എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. സമയം പോയതേ അറിഞ്ഞില്ല. മാങ്ങയൊക്കെ പറിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഈ ഒരു സമയമായിട്ടോ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ. തോട്ടത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് കോഴി ചൂടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോയിരുന്ന ആ സമയത്ത് നമുക്ക് ഈ തോട്ടം നോക്കുന്നവർ ഈ ഒരു സംഭവം തന്നു കേട്ടോ, ഇണ്ണിത്തണ്ട്. അപ്പോൾ അത് ഞങ്ങൾ എടുക്കുകയാണ്. നമ്മൾ മലയാളീസാണെന്ന് അവർക്ക് അറിയുന്നത്, നമ്മൾ കഴിക്കുന്ന അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ തന്നു കേട്ടോ. ഇനി ഞങ്ങൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കന് ചുടണം. അപ്പോൾ ഒഴിഞ്ഞൊരു ഏരിയ, ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു ഒഴിഞ്ഞ ഏരിയ ഉണ്ടാവും, അവിടേക്ക് പോയിട്ട് ഞങ്ങൾ ചിക്കൻ ചുടാനുള്ള പരിപാടി കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അതിൽ തുറക്കാം. ഓയ് ഓ പോനില്ല, പഞ്ഞില്ലേ. ദേ പിന്നെയും ചായ. അവിടെ ചായ പിരിഞ്ഞാതി ചായ കൂട്ടിയാണ് ഇവർ രണ്ടാളും. നിങ്ങക്ക് ഞാൻ തിന്ന് 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 പറഞ്ഞിട്ട് ഇപ്പൊ ആക്കൊന്നും തട്ടിട്ടില്ലല്ലേ. എന്തെങ്കിലും ഞാൻ ഇത്ര പറഞ്ഞിട്ടും എന്തൊരു തീറ്റിയത്. ഇനി നാളെ മുതൽ ചെലപ്പോ തിന്നൂല. പറക്കും തളിക ഇത് മനുഷ്യനെ കറക്കും. അല്ല നിങ്ങൾ ഇത് എന്തത്? ഇത് നിങ്ങൾ ഈ ഒരു വ്ളോഗറെ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങൾ തിരക്കി, നിങ്ങൾ തിരക്കി, നിങ്ങൾ ചുണ്ടി നല്ല 50 ബിസ്ക്കറ്റ് ഉണ്ട്.
ഉദ്ഘാടനം ഞാൻ കഴിച്ച ബിസ്മില്ല പുറമൊന്നും കുഴപ്പമില്ല ഉള്ളു ഞങ്ങൾ ഇരുത്തിട്ട് എന്ത് വെള്ളൊക്കെ കൊടുന്നു ഒരു പാത്രം ദാ ഇവിടെ അല്ല കാറ്റുണ്ടല്ലോ ഇത് കരിയാണ് ഇത് കരിയാണ് ഇത് കല്ലല്ല അജിയെ എന്നെ കുത്തല്ലേ പേപ്പർ വെച്ചിട്ടുള്ള എന്നോട് പറയാലോ നിങ്ങള് എടുത്തിട്ടുണ്ടോ ഞാൻ പിന്നെയല്ലോ ഒന്ന് വെച്ചിട്ടു പെണ്ണുങ്ങളൊക്കെ നമ്മളെ ആണുങ്ങളുടെ വീട്ടിൽ മാട്ടിയാണ് മറിച്ചെങ്ങനെ ഇട്ട നമ്മള് ചട്ടം കൊടുത്തിട്ടില്ല ചട്ടം അഞ്ഞ് കൊറച്ച് വേണേ വെള്ളം കൊടുഞ്ഞോളി കത്താനാക്കരുത് അതായി കറക്റ്റ് കോഴി ചുട്ടു കറുപ്പായിട്ടുള്ളതുള്ളൂ അവിടെ എന്താ പേര്
അല്ല ചിക്കന്റെ കളർ അത്ര പോരാറിന് ഭയങ്കര പൂളിംഗ് ആണല്ലോ, ഭയങ്കര പൂളിംഗ് ആണല്ലോ. മസ കുഞ്ഞി മസാല കൂട്ടാന് അപ്പൊ ദാ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കലാപരിപാടിയൊക്കെ തുടങ്ങിട്ടോ. ഔട്ട്സൈഡ് ആണെങ്കിലും ഞങ്ങൾ മൈക്ക് സെറ്റും പാട്ടും എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചു, പാട്ട് പാടി, എല്ലാം കൂടെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങകളൊക്കെ ഞങ്ങൾ നാലായിട്ട് ഭാഗിച്ചു കേട്ടോ. ഞങ്ങൾ നാല് ഫാമിലിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാ നാല് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തെ ഒരാഗ്രഹമായിരുന്നു കേട്ടോ ഫ്രഷ് മാങ്ങ പരിക്കാനും ഇതിനൊക്കെ. അപ്പോൾ അത് നടന്നു. ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അച്ചാറിടാം. അടിപൊളിയായിട്ട് അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാം കേട്ടോ ഇൻഷാല്ല. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഒരു പടന്നെയായിരുന്നു മാഷാല്ല, നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടിയപ്പോൾ. അപ്പോൾ എല്ലാതും ഞങ്ങളെടുത്ത് പോകാൻ നിൽക്കുന്ന സമയം ഇപ്പോൾ 2:30-3 മണിയൊക്കെ ആയി. ഒരുപാട് ടൈമായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോകാൻ എല്ലാം റെഡി ആവുകയാണ്. കട്ടൻ ചായ ഇതൊക്കെ സ്നാക്സൊക്കെ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ പറക്കുന്നലിക പോലെ എല്ലാം കാറിലാക്കിയിട്ട് കാറിൽ കയറി നമ്മൾ റൂമിലേക്ക് നെക്സ്റ്റ് ഇനി റൂമിലെത്തിയിട്ട് നമുക്ക് ഗുഡ് നൈറ്റ്. ഒരൊറ്റ ഉറക്കം, ഒന്ന് ഫ്രഷ് ആവും എന്നിട്ട് ഒറ്റ ഉറക്കം. ആ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മൾ അവിടുന്ന് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പച്ചമാങ്ങ വെച്ചിട്ട് നമ്മൾ മാങ്ങ ഉപ്പിരുമ്പാനൊക്കെ ഉള്ള ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ മറന്നു. അപ്പോൾ ഇനി റൂമിലെത്തിയിട്ട് നല്ല പച്ചമാങ്ങ എടുത്തിട്ട് നമുക്ക് ഉപ്പിരുമ്പ് ഇത് കഴിച്ചിട്ടാ കേട്ടോ ഉറങ്ങുള്ളൂ. നല്ല ഭംഗിയില്ലേ പകലല്ലേനിയോ? പകലിപ്പോ തിട്ടിട്ട് കാര്യമില്ലല്ലോ. ചിക്കൻ ചൂടാന്നുള്ളൊരു വിചാരമുള്ളേ. അപ്പൊ ലൈറ്റ് ഒക്കെ ഉണ്ടേനി, പക്ഷെ അപ്പൊ ഇട്ടിട്ടില്ലല്ലോ, പകലല്ലേ. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ നമ്മൾ പെട്ടെന്ന് തന്നെ മാങ്ങ ഉപ്പിരുമ്പിറ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഫ്രഷ് മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മരത്തിൽ നിന്ന് പറിച്ചിട്ട് കഴിക്കുന്ന അതേ ഒരു ഫീല്, മാഷാല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കാണാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല നമ്മൾ കുക്കിംഗ് വീഡിയോസായിട്ടും നമ്മൾ പറിച്ച മാങ്ങ വെച്ചിട്ട് കടുമാങ്ങൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന ഇതുപോലത്തെ സ്പെഷ്യൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.